ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കറണ്ട് അഫേഴ്സ് പഠിക്കാം. ആദ്യം തന്നെ കെ ലിഫ്റ്റ് പദ്ധതി. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ കേരള സർക്കാർ ഊന്നൽ കൊടുത്തൊരു പദ്ധതിയാണ് കെ ലിഫ്റ്റ് പദ്ധതി. അതിൻ്റെ ഫുൾ ഫോം കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. കുടുംബശ്രീയിൽ അംഗങ്ങളായ സ്ത്രീകളുടെ ഉപജീവന മാർഗം ലക്ഷ്യമിട്ട് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് കെ ലിഫ്റ്റ്. ഇനി അടുത്തത് സ്റ്റീൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആഗോളതലത്തിൽ സ്റ്റീൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് രണ്ടാമതാണ്. ഒന്നാം സ്ഥാനത്ത് ചൈനയാണ് ഉള്ളത്. ഇപ്പോൾ നിലവിലെ ഇന്ത്യയുടെ ആഭ്യന്തര സ്റ്റീൽ ഉപഭോഗം എന്ന് പറയുന്നത് 89.71 ദശലക്ഷം ടണ്ണാണ്. മത്സ്യ ഫെഡിൻ്റെ കീഴിലുള്ള കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് കഫേ സ്ഥിതി ചെയ്യുന്നത് വിഴിഞ്ഞത്തെ ആഴക്കുളത്താണ്. വിഴിഞ്ഞം ആഴക്കുളം. അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കാര്യവട്ടത്ത് വെച്ചായിരുന്നു അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത്. ഇനി 2023 പ്രത്യേകത, ഏറ്റവും ചൂടേറിയ വർഷമാണ്. 1850 ശേഷം ഏറ്റവും ചൂടേറിയ വർഷമാണ് 2023. പിന്നെ ഈ എൽ നീനോ ഇഫക്റ്റും അതും ചൂട് കൂടുന്നതിന് കാരണമായിട്ടുണ്ട്. എൽ നീനോ, ഉണ്ണിയേശു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ പസഫിക് സമുദ്രത്തിൽ ആണ് ഈ ഒരു പ്രോസസ്സ് കാണുന്നത്. ഇത് ആഗോള താപനത്തിന് കാരണമാകാറുണ്ട്. 2024 ഹരിവരാസനം അവാർഡ് ലഭിച്ചത് പി കെ വീരമണിദാസനാണ്. 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് വേദി ദക്ഷിണാഫ്രിക്ക. 36th കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി കാസർഗോഡാണ്. ഫിഡെ ലോക റാങ്കിങ്ങിലെത്തിയ ആദ്യത്തെ മലയാളി താരമാണ് എസ് എൽ നാരായണൻ. 42nd റാങ്കാണ്. 2024 ഇന്ത്യ യു എസ് സൈനിക അഭ്യാസ വേദി രാജസ്ഥാനിലെ മഹാജനിലാണ്. സൈക്ലോൺ എന്നാണ് ഈ ഒരു അഭ്യാസത്തിന് പേര് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കൃഷിഭൂമി വാങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ സ്റ്റേറ്റ് ഉത്തരാഖണ്ഡാണ്. പുരുഷ ടെന്നീസ് 1st റാങ്ക് നേടുന്ന പ്രായം കൂടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. രോഹൻ ബൊപ്പണ്ണ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്? ടെന്നീസ്. അടുത്തിടെ എസ് ബി ഐയെ പിന്തള്ളി വിപണി മൂല്യത്തിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ പൊതുമേഖലാ സ്ഥാപനമാണ് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കൂച്ച് ബീഹാർ ക്രിക്കറ്റ് ട്രോഫിയിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമാണ് പ്രാഗർ ചതുർവേദി. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫേഴ്സാണ് നോക്കിയത്. ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.